മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേഡം രാശിക്കാരുടെ വർഷം 2024 ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും: ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും, സൂര്യൻ, ബുധൻ, കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കന്നിരാശിയിലും, ശുക്രൻ തുലാം രാശിയിലും, ശനി കുംഭം രാശിയിലും, രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഒക്ടോബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും: തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമായ കന്നിയിൽ നിൽക്കുന്ന ബുധൻ ഒക്ടോബർ 10 തീയതി തുലാം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. അതുപോലെ തൻ്റെ സ്വരാശിയും മൂല ത്രികോണസ്ഥാനവുമായ തുലാം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഒക്ടോബർ 13 തീയതി വൃശ്ചികം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ഒക്ടോബർ 17 തീയതിക്ക് സൂര്യൻ കന്നിരാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ്. മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഒക്ടോബർ 20 തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ചന്ദ്രൻ ഓരോ 2.5 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു ഒക്ടോബർ 9 തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. ഗുരു 2025 ഫെബ്രുവരി 4 തീയതി വരെ ഏകദേശം 119 ദിവസത്തോളവും വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഗുരു ഇപ്പോൾ മകരം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. വക്രഗതിയിലായി നവംബർ 28 തീയതി രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും. പിന്നീട് നേരെ സഞ്ചരിച്ച് 2025 ഏപ്രിൽ 10 തീയതി വീണ്ടും മകരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. മേടം രാശിക്കാരുടെ രാശ്യാധിപൻ ചൊവ്വയാണ്. ചൊവ്വ 1-8 ഭാവങ്ങളുടെ അധിപനാണ്. ചൊവ്വ ഒക്ടോബർ 20 തീയതി വരെ 3 ഭാവത്തിലും അതിനുശേഷം 4 ഭാവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും. 4 ഭാവം ചൊവ്വയുടെ നീചസ്ഥാനമായ കർക്കടകം രാശിയാണ്. ഈ സമയത്ത് മേടം രാശിക്കാർ നിങ്ങളുടെ ആരോഗ്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ക്രോധത്തിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം. അന്യഥ ആവശ്യമില്ലാതെ മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ചൊവ്വ നിങ്ങളുടെ 8 ഭാവത്തിൻ്റെയും അധിപനാണല്ലോ. ഈ സമയത്ത് നിങ്ങളിൽ ഒരു വിനമ്രത ആവശ്യമായിരിക്കും. റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ പാടില്ല. ഇനി നിങ്ങളുടെ 2 ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. 2 ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ നിങ്ങളുടെ 7 ഭാവത്തിൻ്റെയും അധിപനാണ്. നിൽക്കുന്നത് സ്വരാശിയും മൂല ത്രികോണസ്ഥാനവുമായ തുലാം രാശിയിലാണ്. ഇവിടെ ശുക്രൻ മാളവ്യ രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. ശുക്രൻ ഒക്ടോബർ 13 തീയതി വരെ ഇവിടെ നിൽക്കുന്നതായിരിക്കും. അതിനുശേഷം ശുക്രൻ തൻ്റെ ശത്രുരാശിയായ വൃശ്ചികത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ 8 ഭാവമാണ്. 13 തീയതി വരെ ശുക്രൻ നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഉദ്യോഗത്തിലുള്ളവർക്ക് ജോലിസ്ഥലത്തും ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിലും മറ്റും നല്ല ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ റെസ്പോൺസിബിലിറ്റികളും പുതിയ പ്രോജക്റ്റുകളും മറ്റും ലഭിക്കുന്നതും അതെല്ലാം തന്നെ വിജയകരമായി ചെയ്തു തീർക്കുന്നതുമായിരിക്കും. ഓഫീസിൽ സഹപ്രവർത്തകരുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. വിവാഹത്തിൽ വന്നിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ഒക്ടോബർ 13 തീയതി ശുക്രൻ 8 പ്രവേശിക്കുന്നതാണ്.
8 ശുക്രൻ അത്ര കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതല്ലായിരിക്കും. ശുക്രൻ ധനസ്ഥാനത്തിൻ്റെയും അധിപനാണ്. ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട്. ഗുരുവിൻ്റെ ദൃഷ്ടിയും ശുക്രനിലാണ് പതിക്കുന്നത്. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. അല്ലാത്ത പക്ഷം വിഷമസ്ഥിതികൾ വരുവാൻ സാധ്യതകളുണ്ട്. ഇനി നിങ്ങളുടെ 3ഉം 6ഉം ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 3ഉം 6ഉം ഭാവങ്ങളുടെ അധിപൻ ബുധനാണ്. ബുധൻ 10 ഒക്ടോബർ വരെ നിങ്ങളുടെ 6ആം ഭാവവും ബുധൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമായ കന്യയിലായിരിക്കും നിൽക്കുന്നത്. ഈ സമയത്ത് ബുധൻ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. 10ആം തീയതിക്ക് ശേഷം ബുധൻ തൻ്റെ മിത്രരാശിയായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ഈ മാസം ബുധൻ്റെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകും. ഇത് വക്കീൽ, ടീച്ചിങ് ലൈനിലുള്ളവർ, മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർ എന്നിവർക്കെല്ലാം നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഹ്രസ്വദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് കടബാധ്യതകളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ്. ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ സുഖസ്ഥാനമായ 4ആം ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. 4ആം ഭാവാധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ ഓരോ 2.5 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. അതിനാൽ ഇവിടെ നിൽക്കുന്ന ഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. 20ആം തീയതി ചൊവ്വ ഇവിടേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി സംബന്ധമായ എന്തെങ്കിലും ക്രയവിക്രയങ്ങളും മറ്റും ചെയ്യണമെങ്കിൽ അത് 20ആം തീയതിക്ക് മുൻപ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വാഹനത്തിൻ്റെ റിപ്പയറിങ്ങിനും മറ്റുമായി കൂടുതൽ ചിലവുകൾ ചെയ്യേണ്ടി വരും. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ 5ആം ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. 5ആം ഭാവാധിപൻ സൂര്യനാണ്. സൂര്യൻ 17ആം തീയതി വരെ 6ആം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. അതിനുശേഷം തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ഈ മാസം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കുവാൻ സാധ്യതകളുണ്ട്. അതുപോലെ കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരികയും ചെയ്യും. അതിനാൽ ഇതെല്ലാം മനസ്സിലാക്കി നല്ല ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. ലവ് റിലേഷനിലുള്ളവരും ഈ മാസം തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല വിവേകം പുലർത്തണം. അല്ലാത്ത പക്ഷം അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ഇനി നിങ്ങളുടെ 9ഉം 12ഉം ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 9ഉം 12ഉം ഭാവങ്ങളുടെ അധിപൻ ഗുരുവാണ്. ഗുരു ധനസ്ഥാനമായ 2ആം ഭാവത്തിലാണ് നിൽക്കുന്നത്. 9ഒക്ടോബർ മുതൽ ഗുരു വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. ഗുരുവിൻ്റെ അംശവല പ്രകാരം ഗുരു മൃതാവസ്ഥയിൽ നിന്നും യുവാവസ്ഥയിലേക്ക് മാറുന്നതുമായിരിക്കും. ഗുരുവിൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവം ഈ സമയത്ത് ഉണ്ടാകുന്നതല്ല. ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. വിദേശത്ത് ഉപരിപഠനം ചെയ്യുന്നവർക്കും അതല്ലെങ്കിൽ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിരിക്കും. ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. ഇതിൽ കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. വിദേശത്ത് പോകുന്നതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. അവസാനമായി നിങ്ങളുടെ 10ഉം 11ഉം ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 10ഉം 11ഉം ഭാവങ്ങളുടെ അധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് ലാഭസ്ഥാനമായ 11ആം ഭാവത്തിലാണ്. ശനി ഈ സമയത്ത് വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ് നിൽക്കുന്നത്. കർമ്മസ്ഥാനാധിപൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിയറിലും ബിസിനസ്സിലും വളരെ നേട്ടങ്ങൾ നൽകുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും. ഇവിടെ മേഡം രാശിക്കാർ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ സമയത്ത് നിങ്ങൾക്ക് കഠിന അധ്വാനം ചെയ്യേണ്ടി വരും. പക്ഷേ അല്പം താമസിച്ചിട്ടായാലും പരിശ്രമത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും.
ഈ മാസം സൂര്യൻ്റെയും ചൊവ്വയുടെയും നീചസ്ഥാനത്തേക്കുള്ള രാശിമാറ്റവും ശുക്രൻ്റെ ശത്രുരാശിയിലേക്കുള്ള രാശിമാറ്റവും നിങ്ങൾക്ക് ചില്ലറ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുമെങ്കിലും ശുക്രൻ്റെ മാളവ്യ യോഗവും ബുധൻ്റെ വിപരീത രാജയോഗവും കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതായിരിക്കും. കൂടാതെ ഗുരുവിൻ്റെയും ശനിയുടെയും പൂർണ്ണ ശുഭഫലങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് മേഡം രാശിക്കാരുടെ ഒക്ടോബർ മാസത്തിലെ പൊതു മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.